അധ്യക്ഷവേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, എനിക്കും നിങ്ങൾക്കും തിരക്കാണ്. ഞാൻ കാഞ്ഞങ്ങാട്ട് ഒരു 6 മണിക്ക് എത്തേണ്ട പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള നിരന്തരമായ സുഹൃത്തുക്കളുടെ ഒരു ക്ഷണം സ്വീകരിക്കാതെ പോകുന്നത് ഒട്ടും ഉചിതമല്ല എന്ന് കരുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. വളരെ ചുരുങ്ങിയ 1-2 വാക്കുകൾ മാത്രമാണ് എനിക്ക് നിങ്ങളോട് സംസാരിച്ച് നിൽക്കാൻ സമയമുള്ളത്. ഞാനിവിടെ കടന്നു കയറി വരുമ്പോൾ എൻ്റെ മഞ്ഞ സുഹൃത്ത്, സഹപാഠിയൊക്കെ ആയിട്ടുള്ള ശ്രീ സിയലാമി ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മാനവ സംഗമമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന നിലയിൽ നിന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കുബനൂറിലൊരു പരിപാടിയിൽ പങ്കെടുത്ത് മഞ്ചേശ്വരത്ത് കുബനൂറിൽ പങ്കെടുത്ത് വരികയാണ്. ഇവിടെ പറയേണ്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവിടെയും ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സദസ്സായിരുന്നു. ഒരു സ്കൂളിൻ്റെ ഒരു വലിയ വേദിയാണ്. അവിടെ വിവിധ വിഭാഗം ആളുകൾ പങ്കെടുക്കുന്നൊരു വേദിയായിരുന്നു. അപ്പോൾ അവിടെ ഉയർന്ന പ്രാർത്ഥനാ ഗാനങ്ങൾ, പ്രാർത്ഥനാ ഗാനമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വലിയ പ്രാർത്ഥനയൊന്നുമല്ല. സാധാരണഗതിയിൽ വിദ്യാർത്ഥികൾ ഈ സമീപകാലത്തൊക്കെ എല്ലാ വിദ്യാലയങ്ങളിലും ഉയർത്തിവിടുന്ന, അവരെല്ലാ വിഭാഗത്തിനും പെട്ട വിദ്യാർത്ഥികളുണ്ടായിരുന്നു. മനസ്സ് നന്നായാൽ മതി, മതമേതായാലും കുഴപ്പമില്ല, എല്ലാ വിഭാഗം ആളുകളുടെയും ഒരുമയെക്കുറിച്ചുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ് ആ സദസ് ആരംഭിച്ചത്. അവിടെ ഒടിയൂരിലെ സ്വാമി അവിടെ ഒരു പ്രഭാഷണം, അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ പറയാറുള്ള ഒരു പ്രഭാഷണം അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം നടത്തി. അതിൽ അദ്ദേഹവും വലിയ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചത്. മനുഷ്യൻ്റെ, മാനവികതയുടെ, മനുഷ്യകുലത്തിൻ്റെ അതിൻ്റെ പ്രത്യേകത, അത് കാണിക്കേണ്ട പ്രത്യേകതയൊക്കെ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്ക് സങ്കീർണമായി മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേതെല്ലാം തരത്തിലെന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തീരാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒരു പുറത്ത് നമ്മുടെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വലിയ വിഷമങ്ങൾ, പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സംഭവങ്ങളെ തുടർന്ന് നമ്മുടെ സമൂഹം, നമ്മുടെ ഭൂമി, നമ്മുടെ ഈ അന്തരീക്ഷം മൊത്തത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം, അത് മനുഷ്യകുലത്തെയാണ് ബാധിക്കുന്നത്. അത് ഏതെങ്കിലും മതവിഭാഗത്തെയല്ല, ഏതെങ്കിലും പ്രത്യേകമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉൾക്കൊള്ളുന്നവരെ, മനുഷ്യകുലത്തെയാണ്, ജീവജാലങ്ങളെയാണ്, ഈ ഭൂമിയെയാണ്, ബ്രഹ്മാണ്ഡത്തെയാണ്, അതിനെ എല്ലാറ്റിനെയും ബാധിക്കുന്ന ഒരു വിഷയമായി ഒരു പുറത്ത് പ്രകൃതിയുടേതായ ഒരു വലിയ വിഷയം നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുകയാണ്. അതുണ്ടാക്കുന്നതിനിട വരുത്തിയവരിൽ നമ്മുടെ മനുഷ്യരുടേതായ പ്രവർത്തനമുണ്ട്. നമ്മുടെ എന്താ പറയുക, മനുഷ്യൻ നമുക്ക് എല്ലാ കാലത്തേക്കുമുള്ളതാണ് നമുക്ക് ഈ ഭൂമി, അത് നമുക്കെന്തോ സ്വന്തമായി കിട്ടിയതാണെന്ന രീതിയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള പരാക്രമത്തിൻ്റെ ഫലമാണിത്. ഇത് നമുക്ക് അങ്ങനെ എല്ലാ കാലത്തും നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, നമ്മുടെ മുൻതലമുറ നമുക്ക് തന്നു, അതിന് മുമ്പത്തെ തലമുറ അവർക്ക് നൽകി. ഈ ഭൂമി 1 ഇഞ്ച് വർദ്ധിക്കുന്നില്ല, അങ്ങനെ അത് നിലനിൽക്കുകയാണ്. ആ ഭൂമിയെ അതുപോലെ കോട്ടം വരാതെ വരുന്ന തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ. അത് നമുക്കാർക്കും നശിപ്പിക്കാനുള്ളതല്ല. ജീവജാലങ്ങൾ പൂർണ്ണമായി നശിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടുള്ളതല്ല. മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിന് അപകടം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഒരു പുറത്ത് പ്രകൃതി നമ്മളോട് ക്ഷോഭിക്കുന്നു, പ്രകൃതി നമ്മളോട് ക്ഷോഭിക്കാൻ ഇടവരുത്തുന്ന സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നു. മനുഷ്യൻ അത്യാർത്ഥിയോടുകൂടി പെരുമാറുന്നതിൻ്റെ ഫലമായി വന്നു ചേരുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ ഒരു പുറത്ത്. മറ്റൊരു പുറത്ത് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്ന മറ്റ് ചില വിഷയങ്ങളാണ്. അതും മനുഷ്യകുലത്തിന് അപകടകരമായി തീരുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വളർത്തിക്കൊണ്ടുവരുന്ന സ്പർദ്ധ, വർഗീയ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ഒരു മതത്തിൽ വിഭാഗത്തിൽപ്പെട്ടവർ മറ്റു മതസ്ഥരെ മോശമായി ചിത്രീകരിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഭൂമണ്ഡലത്തിൽ നമുക്കെല്ലാവർക്കും ജനിച്ച് ജീവിക്കാൻ അവകാശമുള്ളതാണ്. മതവും വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളുമെല്ലാം ഓരോ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അവരവരുടേതായ രീതിയിൽ ഇവർക്ക് കൊണ്ടു നടക്കാനുള്ള അധികാരമുള്ളതാണ്, അവകാശമുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്യുന്നവരുണ്ട്, അതിൻ്റെ പേരിൽ പരാക്രമങ്ങൾ സംഘടിപ്പിക്കുന്നവരുണ്ട്, കടന്നാക്രമങ്ങൾ സംഘടിപ്പിക്കാൻ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്നവരുണ്ട്. അതിൻ്റെ പേരിൽ അതും ഏതെങ്കിലും ഒരു മതത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, വിവിധ മതങ്ങളിലും ആ തീവ്രവാദ ചിന്താഗതികളുണ്ട്. അതും ഉണ്ടാക്കുന്നത് നമ്മുടെ മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനും സമാധാനപരമായ ജീവിതത്തിനും തടസ്സം സൃഷ്ടിക്കലാണ്.
അതിൻ്റെ ഭാഗമായി വന്നു ചേരുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ. നമുക്ക് വളരെ ലളിതമായി ആലോചിക്കാവുന്നൊരു കാര്യം, നമുക്കെല്ലാവർക്കും ജീവിക്കാൻ, ഈ ഭൂമുഖത്തുള്ള സകല ജീവജാലങ്ങൾക്ക് നിലനിന്നു പോകാൻ നമുക്കൊരുമയോടെ കഴിയാനും എല്ലാവരും ഒന്നാണെന്ന് കരുതാനും, എന്നാൽ ഒന്നായി നിൽക്കുമ്പോൾ തന്നെ അവരവർക്ക് അവരവരുടേതായ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനത്തിൻ്റെയും പേരിൽ അവർക്ക് പോകാനും കഴിയുന്ന ഒരവസ്ഥ നിലനിർത്തിക്കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. അതുകൊണ്ട് അതെക്കാലത്തും നമ്മൾ വെച്ചു പുലർത്തേണ്ട ഒരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും പ്രാണവായു ശ്വസിച്ച് ഇവിടെ ജീവിക്കാൻ കഴിയൂ. വളരെ ആധുനികമായ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന വൻ നഗരങ്ങളിൽ, മഹാനഗരങ്ങളിൽ, പ്രത്യേകിച്ച് പല വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ആവശ്യത്തിന് പ്രാണവായു ലഭിക്കാത്തത് കൊണ്ട് ഓക്സിജൻ പാർലറുകൾ ഉണ്ടാക്കുന്നു. ഇവിടെ ഐസ്ക്രീം പാർലറാണെങ്കിൽ അവിടെ ഓക്സിജൻ പാർലർ ഉണ്ടാക്കുന്നു. അതിൻ്റെ അർത്ഥം മനുഷ്യൻ തന്നെ വരുത്തി വെച്ചിട്ടുള്ളൊരു ദുരന്തത്തിൻ്റെ ഒരു മുഖമാണത് കാണിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് ഈ അന്തരീക്ഷത്തിലെ പ്രാണവായുവാണ്. അതിന് ജാതിയില്ല, അതിന് മതമില്ല, അതിന് ഭേദമില്ല, എല്ലാവർക്കും ഒന്നാണ്. എല്ലാവർക്കും ഒന്നിച്ചു പോകാൻ അവസരം നൽകുന്നൊരു ഒരു സാഹചര്യമാണ് നമുക്ക് എന്ന് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് വിദ്യാഭ്യാസം, അറിവ്, വിജ്ഞാനം അതുണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത് നേടിയെടുക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറെ ഉണ്ട്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാനും പുതിയ അറിവിൻ്റെ ലോകത്തേക്ക് കടക്കാനും നമുക്കറിവുള്ളതിനേക്കാൾ അറിവില്ലായ്മ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കാനും, അറിവില്ലായ്മയിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആ കാര്യങ്ങൾ, അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിച്ചെടുക്കാനും, അതുവഴി മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനും ഒരു കാരണവശാലും തമ്മിലടിക്കാനും കലഹിക്കാനും സന്നദ്ധ സാഹചര്യമില്ലാത്ത ഒരു സ്ഥിതി കൈവരുത്താനുമുള്ള സമീപനമാണ് മാനവ സൗഹൃദത്തിൻ്റെ, മാനവ മൈത്രിയുടെ സന്ദേശം എന്ന രീതിയിൽ നമുക്ക് ഈ ഭൂമുഖത്ത് നൽകാൻ കഴിയുന്നത്. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തുന്ന എല്ലാ നല്ലവരായ ആളുകളോടും ഈ സന്ദർഭത്തിൽ വിനയപൂർവ്വം സ്നേഹാഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. നന്ദി.